ഹായ് യോൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രില്ലഡ് ചിക്കനാണ്. അവനും ഗ്രില്ലൊന്നും ഇല്ലാതെ തന്നെ ഒരു ഫുൾ ചിക്കനെ ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫുൾ ചിക്കനെ ഗ്രിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റായി തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അതിൻ്റെ ഉൾഭാഗത്തേക്ക് നല്ലതുപോലെ കഴുകി ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് ചിക്കനിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മുറിവിട്ട് കൊടുക്കണം. ഇങ്ങനെ മുറിവിട്ട് കൊടുക്കുന്നത് മസാലയ്ക്ക് അകത്ത് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ മുറിവിട്ട് കൊടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ നല്ല ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും. ഇതുപോലെ നന്നായി തന്നെ മുറിവിട്ട് കൊടുത്താലേ. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ ഏത് പാത്രമാണോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ നമുക്കിതിനെ മസാലയ്ക്ക് ഇട്ട് ചേർത്ത് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ചുവട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക. എടുത്ത പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയി തന്നെ പാത്രം ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിക്കൊട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ടേമറിക് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് തന്തൂരി മസാല കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് കൂടാതെ രണ്ട് പച്ചമുളക് കൂടി ചതച്ചതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ മതിയാകും. ഇനി ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈറാണ്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഒരു അരക്കപ്പോളം ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിലും ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇത് കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഉപ്പ് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് ഇത്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഫുൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അകഭാഗത്തേക്ക് കുറേശ്ശെ ഒന്ന് തടവി കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ആ മുറിവിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഞാൻ റെഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെഡ് കളർ യൂസ് ചെയ്തത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പൊതുവെ ഞാനിവിടെ കളറൊന്നും ഫുഡ് കളറൊന്നും ഉപയോഗിക്കാറില്ല ഭക്ഷണത്തിൽ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഫുൾ കേയും മയോണൈസും റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമ്മളിത് 1/2 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. ഇനി
ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ മൂടിയിട്ട് വേവിക്കണം. കാരണം നമ്മളിത് അധികം ഓയിലൊന്നും ഉപയോഗിച്ചിട്ട് വേവിക്കുന്നതല്ല, അതിൻ്റെ മസാല നിന്നും ചിക്കൻ നിന്നൊക്കെ മിക്സായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും, അതിൽ തന്നെ വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് വേണ്ടി വരും ഈ ഫുൾ ചിക്കൻ ഒന്ന് ഗ്രിൽ ചിക്കനായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നൊരു 15 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതിനെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനു വേണ്ടിയുള്ള സ്മോക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചാർക്കോൾ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഏകദേശം എൻ്റെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ലേശം വെള്ളമൊക്കെ ഉണ്ടാവും, അത് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് സെയിം പാനിൽ തന്നെ വീണ്ടും ചിക്കൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ടെടുത്തു. എന്നിട്ട് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ചിട്ട് കൊടുക്കാം. ആ പാനിൻ്റെ അടപ്പിലുള്ള ഹോൾസിലേക്ക് ഒന്ന് അലുമിനിയം ഫോയിലിട്ട് ഒന്ന് അടച്ചു വെക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ടത് സ്മോക്കായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ ഗ്രില്ലഡ് ചിക്കൻ നമുക്ക് പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എനിക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മൾ എടുക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രം നല്ല ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം. പിന്നെ നമ്മൾ ഇതിൽ അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇട്ട ആ മസാലയിൽ തന്നെ വെന്ത് വരുകയാണ്. അപ്പോൾ അടുക്കി പിടിക്കാതെ നോക്കണം. നല്ല പെർഫെക്റ്റായി തന്നെ നമുക്കൊരു ഫുൾ ചിക്കന് തന്നെ ഗ്രിൽ ചിക്കനായി തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.